ഞാൻ ആൽഡ്രഡോട് ചോദിക്കട്ടെ ആൽറിൻ ഇപ്പോൾ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നു ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി ഏകദേശം എത്ര വയസ്സ് പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ അതായത് ഒരു യുവാവെന്നുള്ള നിലയിൽ ജീസസ് പറഞ്ഞ ആത്മീക സത്യങ്ങളെയും ആ ആത്മീക ജീവി തോന്നി എന്ന് ഞാൻ ഉറപ്പായി ആസ്വദിക്കുന്നുണ്ട് പക്ഷെ പള്ളിയിൽ പോയി ഒരു നേരത്ത് എന്താ ഞാൻ എല്ലാ കാരണത് മത്സ്യ പ്രാർത്ഥന അമ്മശിവാരി കരയുന്നു വീട്ടിൽ നിന്ന് തന്നെ തള്ളി പറഞ്ഞു വിടുന്നു ഇതൊക്കെ തന്നെയാണ് പക്ഷെ യഥാർത്ഥ ലൈഫ് മനസ്സിലാക്കിയത് എന്താ ഇപ്പോഴാണ് ഓക്കെ അപ്പോൾ ആൽഡ്രൻ ഇപ്പോ ഒരു ആത്മീയ ജീവിതം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നത് പള്ളിയിൽ പോയിട്ടോ പള്ളിയിൽ നിന്നോ ലഭിച്ചിട്ടല്ല അത് ആൽഡ്രന് ദൈവം തുറന്നു തന്ന ഒരു വഴിയെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾഡ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആത്മീകതയിൽ വെച്ച് നോക്കുമ്പോൾ തൃപ്തനാണ് ഇപ്പോൾ ഉള്ള എനിക്ക് കിട്ടിയ റെവലേഷൻ അനുസരിച്ചാണ് ആ ഞാൻ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ പള്ളിയെങ്കാളും നൂറരട്ട് ആയിരം ഇരട്ടി ഞാൻ തൃപ്തനാണ് കാരണം പള്ളി പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം എന്തുകൊണ്ടും ഞാൻ സന്തുഷ്ടനാണ് കാരണം എനിക്ക് യഥാർത്ഥ ദൈവത്തിനെയാണ് അറിയാൻ പറ്റുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ദൈവത്തെ ദൈവത്തെയാണ് അറിഞ്ഞതെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂട്ടാ ഓക്കെ ഇപ്പോൾ ആൾഡറിൻ്റെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം ഇപ്പോൾ ആൾഡ്രൻ ഞാനുമായിട്ട് കണക്റ്റായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറോ ഏഴ് വർഷമായി ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ പലരും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇപ്പോൾ റീസെൻ്റ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം ഒരു ഉപ്പാണ് അവിടെ നടക്കുന്നതൊക്കെ ഇമ്മോറലായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഉപദേശവും ജീവിതക്രമവും അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള രീതിയിൽ ഇന്ന് ഞാൻ കൂടുതൽ മതത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്നത് കൊണ്ട് മതവക്താക്കൾ ഇൻറ്റൻഷനലി എനിക്കെതിരെ ചമച്ചുവിടുന്ന ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് അത് വ്യക്തികളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയും തന്നെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആൽഡ്രനൊരു ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ആണ് എന്നോട് കൂടെ കണക്റ്റ് ഇപ്പോൾ ഏകദേശം പത്തൊമ്പത് വയസ്സായി ഇത്രയും വർഷം എന്നോട് കൂടെ നിന്നിട്ട് ആൽഡറിന് തോന്നിയാൽ പ്ലസ് മൈനസുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലസ് മൈനസും അല്ലേ പ്ലസ് എന്താ ആദ്യം പ്ലസ് പറയാം എന്താ പള്ളിയിൽ പോയിട്ട് കിട്ടാത്ത ഒട്ടനവധി കാര്യങ്ങൾ എന്താ അങ്കിൾ പറഞ്ഞു പള്ളിയിൽ പോയിട്ട് അങ്കിൾ നാലാം ക്ലാസ് ഒരു ഡൗട്ട് ചോദിക്കുന്നു അത് അങ്കിളിനെ പറ്റുന്ന റിപ്ലൈ കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് റിപ്ലൈ കിട്ടി ഇവിടെ ഇവിടെ നിന്ന് കിട്ടി ഗുരുവിൻ്റെ അടുത്തുനിന്ന് കിട്ടി എനിക്ക് ശരിക്കുമുള്ള എന്താ ഞാൻ പള്ളിയിൽ ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ ഭാരത സഖ്യതോടു ഞാൻ അച്ഛനോട് കുറെ കാര്യം ചോദിച്ചത് അച്ഛന്മാർ എന്തൊക്കെ പറഞ്ഞെന്നു ബട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു രീതിയിലാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ ഉത്തരം ശരിക്കും എന്താ എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നതായിരുന്നു എന്താ ശരിക്കും എനിക്ക് പള്ളിയിൽ ചെന്നപ്പോൾ ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ പറയും ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഫിസിക്കലായിട്ട് പോലും എനിക്ക് ആ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റി അത് പള്ളിയിൽ പോയിട്ട് എനിക്ക് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ അമ്മച്ചി ഇപ്പം നല്ല വയസ്സായി അമ്മച്ചീരോട് ചോദിച്ചാൽ അമ്മ എനിക്കറിഞ്ഞു വിടാൻ ആസ്വാദനം കിട്ടിയിട്ടില്ല പക്ഷേ കാണുന്നുണ്ട് എന്താ പള്ളിയിൽ ചെന്ന് മന്ദി അമ്മച്ചർ കൈയടിക്കുന്നു ചാടുന്നു മറിയുന്നു കാണുന്നുണ്ട് പക്ഷേ അതാണോ യഥാർത്ഥം ദൈവ ദൈവിക എന്താ ആസ്വാദനമെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഓക്കെ പിന്നെന്താ എന്താ ദൈവത്തെ അറിയാൻ പറ്റി ശരിക്കുമുള്ള ദൈവ ജീവൻ എന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നെ പാപിയാണെന്ന് പള്ളി പഠിപ്പിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നാണ് എന്നെ അങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത് യഥാർത്ഥ സത്യം എനിക്ക് പറഞ്ഞത് പിന്നെ ഞാൻ ഒരു കാര്യം എന്താ യേശു പഠിപ്പിച്ച് യേശു ഇവിടെ വന്നത് പാപികളെ വീണ്ടെടുക്കാനാണ് അങ്ങനെയാണ് എന്നൊക്കെയാണ് ബൈബിൾ ബൈബിളിൽ പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മളെ പള്ളിക്കാർ പഠിപ്പിക്കുന്നു പക്ഷെ ശരിക്കും എന്താ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ദൈവജീവൻ വഹിക്കുന്ന ഒരു പാനപാത്രമായിട്ട് നമ്മൾ ജീവിക്കണം അതായത് എന്താ നമ്മളെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറണം എന്നൊക്കെയാണ് ശരിക്കും മനസ്സിലാക്കി തന്നത് ഇപ്പോൾ എന്താ എനിക്ക് തന്നെ അറിയാൻ പറ്റും എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറിയിട്ടുണ്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആചാരത്തെക്കാളും മാറി ഇപ്പോൾ ഒരു പുതിയ എന്താ ബെറ്റർ പേഴ്സൺ ആവാൻ എനിക്ക് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും നേരത്തെ നാളെ എന്തുകൊണ്ട് ഞാൻ ഒരു ബെറ്റർ പേഴ്സൺ ആണ് കാരണം ആ യഥാർത്ഥ ജീവൻ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ ആ ജീവൻ എൻ്റെ അകത്ത് എന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് എനിക്കറിയാൻ പറ്റും ഞാൻ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ എന്താ നമ്മൾ പറയുന്ന പോലെയല്ലേ ഒരാൾ പറയുമ്പോൾ ഓക്കെ നമുക്ക് പക്ഷെ ഞാൻ അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്കറിയാം എന്താ ഞാൻ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് നമ്മൾ റിലേഷനിൽ കൊടുക്കേണ്ട വില എല്ലാം നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞു ഗുരു നമ്മളെന്താ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല ആ ഒരു സംസ്കാരം നമ്മിൽ തന്നെ ഉണ്ടായി വരുന്ന രീതിയിലുള്ള പരിവർത്തനം അതെ ഉറപ്പായി പിന്നെന്താ സ്നേഹം സന്തോഷം സമാന ഇത് പറഞ്ഞല്ലേ ഞാൻ എന്താ ഇപ്പോഴും നേരത്തെ ഞാൻ ഭയങ്കര ഇപ്പോഴും ഞാൻ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് ഓക്കെ ബട്ട് നേരത്തെ ആളും എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ഉറപ്പുണ്ട് ആ ശരിക്കുമുള്ള ദൈവിക കൾച്ചറിലോട്ട് ഏകദേശം അങ്ങനെ ഞാൻ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ആ കൾച്ചർ എന്നിൽ എൻ്റെ അപ്പനകത്തുനിന്ന് എനിക്ക് തരുന്നുണ്ട് അതുപോലെ എനിക്ക് റോൾ മോഡലായിട്ട് ആ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരു ഗുരുവുണ്ട് ആ ഗുരുവിനോട് ചേർന്ന് നടക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും പ്ലസ് മാത്രമേ ഉള്ളൂ അടുത്ത് മൈനസ് പറയാൻ എനിക്ക് കേട്ടോ മൈനസ് ആയിട്ട് എനിക്ക് ഓക്കെ മൈനസ് ആയിട്ട് ഞാൻ തന്നെ പറയാം കുറച്ച് കാര്യങ്ങൾ ഓ ഓക്കെ ഓക്കെ നമ്മുടെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മിൽ നിന്ന് മാറിപ്പോയ ആൾക്കാർ മാറിപ്പോയതിൻ്റെ റീസൺ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമുക്ക് ഭൗമ കുടുംബത്തിനകത്ത് ഉള്ളതുപോലെ ഒരു കൾച്ചർ നമുക്ക് ആത്മകുടുംബത്തിനകത്തും ഉണ്ട് ഭൗമ കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യപത്ര ബന്ധമായിരിക്കാം അപ്പോൾ ബ്ലഡ് റിലേഷൻഷിപ്പിനാണ് കൂടുതൽ ബന്ധം എവിടെ ഒരു ഫിസിക്കൽ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ കുടുംബത്തിനകത്ത് പക്ഷേ ഒരു സ്പിരിച്വൽ കുടുംബത്തിനകത്തുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്പിരിറ്റിലാണ് സ്പിരിച്വൽ ഫാമിലി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഫാമിലിക്കകത്ത് ആധാരമായിരിക്കുന്നത് ശരീരങ്ങൾ തമ്മിലല്ല മൈൻഡ് തമ്മിലല്ല ഏതിൽ വെച്ചിട്ടാണ് സ്പിരിറ്റ് വെച്ചിട്ടാണ് അപ്പോൾ എണ്ണിലിരിക്കുന്നതും ആൽറിൽ ഇരിക്കുന്നതും ഒരേ ദൈവത്തിൻ്റെ സ്പിരിറ്റായത് കൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആത്മീയതയിൽ വരുമ്പോൾ ഏത് വെച്ചിട്ടാണ് സ്പിരിറ്റ് വെച്ചിട്ടാണ് ഒരേ ദൈവത്തിൻ്റെ സ്പിരിറ്റ് തമ്മിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ് ഒരേ അപ്പൻ്റെ മക്കളാണ് സോ ഇതിനകത്തുള്ള കൾച്ചർ ഒരിക്കലും ഫിസിക്കലി അല്ല അപ്പോൾ പുറമേ നിന്ന് നമ്മുടെ അകത്തേക്ക് വന്ന് നമ്മളെ നോക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആൽഡ്രഡിയും ഞാനും ഒരു ഒരു ബയോളജിക്കൽ സഹോദരങ്ങളെ പോലെ പെരുമാറുന്നത് പോലെ തന്നെ ആയിരിക്കും ഒരു ആത്മീയ കുടുംബത്തിനകത്ത് വരുമ്പോൾ നമ്മൾ പെരുമാറുന്നത് അപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒരു പെണ്ണാണെന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ആത്മീയ കുടുംബത്തിലാത്ത നിൽക്കുന്നത് അപ്പോൾ പുറമേ വന്ന് ഇല്ലാത്ത ഈ സ്പിരിറ്റ് ആക്റ്റീവായിട്ട് ആകാത്തൊരു വ്യക്തി വന്ന് നോക്കുമ്പോൾ നമ്മൾ തമ്മിൽ എന്തില്ല ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല ഏത് റിലേഷനാണ് ഉള്ളത് ആത്മീയ ബന്ധമാണുള്ളത് ഈ ബന്ധത്തെക്കുറിച്ച് അവൻ അറിയത്തില്ല അപ്പോൾ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസിയിലുള്ള ഒരു ബന്ധത്തെ അവരെന്തായിട്ട് വ്യാഖ്യാനിക്കും തെറ്റായ കണ്ണിൽ വ്യാഖ്യാനിക്കും അത് ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്നത് കൊണ്ടാണ് സോ ഇങ്ങനെ ഒരു ദിവസം വന്ന് നമ്മളെ കണ്ടിട്ട് പോകുന്നവർ അല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മളെ കണ്ടിട്ട് പോകുന്നവർ നമ്മുടെ ഈ ഇതിനകത്തുള്ള കൾച്ചർ കണ്ടിട്ട് അവരെന്ത് മനസ്സിലാക്കുന്നു ആ ഇത് ഇല്ലീഗൽ റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ നടക്കുന്ന ബന്ധം വേറെ രീതിയിലാണ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഇടും ഏതുകൊണ്ടാണ് അവർക്ക് ഇത് ആക്റ്റീവായിട്ടില്ല ഏത് ആക്റ്റീവായിട്ടില്ല സ്പിരിറ്റ് സെൻസ് ആക്റ്റീവായിട്ടില്ല പക്ഷേ ആ ഒരു കാര്യത്തിനകത്ത് നടക്കുന്ന നമ്മുടെ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആ ഒരു സെൻസിൽ നിൽക്കുന്ന വ്യക്തിക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പുറത്ത് നിന്ന് പലരും പറയുന്നൊരു കമൻ്റാണ് അവരുടെ വ്യൂ പോയിൻറ്റിനകത്ത് തെറ്റാണ് ഇനി രണ്ടാമത്തെ കാര്യം പറയാം ഇപ്പം നമ്മളൊരു സ്പിരിച്വൽ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു സംസ്കാരത്തിന് യോജിച്ച് വരാത്ത വ്യക്തികൾ ഇതിനകത്ത് നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കത്തില്ല പലരെയും പറഞ്ഞുവിടും അല്ലെങ്കിൽ പലരെയും നമ്മുടെ ഇതിനകത്തുനിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യും സോ അത് വിത്ത് അവർ പെയിൻഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ പോവുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മളെക്കുറിച്ച് അവർ പറയുന്നത് വിമർശനങ്ങളാണ് പലപ്പോഴും നമ്മൾ എടുക്കുന്ന കർക്കശമായ ഒരു നിലപാടെന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് സെൻസ് ആക്റ്റീവ് ആകാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ വന്ന് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് ആ രീതിയിലല്ലാതെ ഒരു മാനുഷികതയിൽ നമ്മളോട് നിൽക്കാൻ നോക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും അവരെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യും സോ പതിയെ 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 അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെക്കുറിച്ച് എന്ത് പറയും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊപ്പൊക്കേഷൻ പറയും സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്ന കളങ്കമെന്ന് പറയുന്നു അല്ലെങ്കിൽ ബാഡ് മാർക്ക് എന്ന് പറയുന്നത് സോ അങ്ങനെ പറഞ്ഞുവിട്ട വ്യക്തികൾ ഒരുപാടുണ്ട് ഇല്ലേ നമ്മളോട് ആദ്യ കാലങ്ങളിൽ ഒത്തിരി പേര് കണക്റ്റായി നിന്ന വ്യക്തികളൊന്നും ഇപ്പം നമ്മളോടൊപ്പം ഇല്ല അപ്പം ആൽഡ്രഡ് അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്താ ഓക്കേ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു എന്താ നല്ല സ്കൂളിൽ എന്ന് വെച്ചാൽ നല്ല ഹൈ ക്ലാസ് സ്കൂളിൽ പഠിപ്പിക്കുന്നു അപ്പം അവിടെയുള്ള കാര്യങ്ങൾ അത്ര ഹൈ ക്ലാസ് ആയിരിക്കും അപ്പം അവിടെയുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് നേരെ എടുക്കാൻ പറ്റൂല അപ്പം എന്താ അവർ ആയിട്ട് ഒന്നീ സ്വയം ഇറങ്ങും അല്ലെങ്കിൽ ടീച്ചർമാർ എന്താ മാർക്ക് അങ്ങനെ വല്ലതും പറഞ്ഞത് എന്നിട്ട് ഇവർ പുറത്തെ എന്ത് പറയും അവിടെ അഴുക്ക സ്കൂളാണ് പറഞ്ഞ സ്കൂളാണ് ആര് ഇനി ആരും അങ്ങോട്ട് പോകരുത് തെറ്റാണ് എന്നേ പറയുള്ളൂ കാരണം അത് എന്താ അവർക്ക് മനസ്സിലാവാത്തോണ്ട പക്ഷേ അവർ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഹൈ ക്ലാസ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവർ ആ രീതിക്ക് അവരെ മാക്സിമം നന്നായിട്ട് പഠിപ്പിക്കാൻ നോക്കും കാരണം അവർ ഇൻവെസ്റ്റ്മെൻ്റാണ് കാരണം ആ ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കുക അവരെ എപ്പോഴും ചേർത്ത് പിടിക്കാനാണ് പക്ഷേ ആ കുട്ടികളതിനെ തെറ്റായിട്ടെടുത്ത് അവരാണ് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കൊടുത്തതെല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് കൊടുത്തത് ഉറപ്പായും പക്ഷേ അവരെടുത്തതൊക്കെ വേറെ രീതിയിലാണെന്ന് നമുക്ക് അപ്പോൾ ജീവിതത്തിനകത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബെറ്റർമെൻ്റ് ആയിട്ട് അവരുടെ ലൈഫ് ലൈഫിനകത്ത് പരിണമിക്കുന്നുള്ള നമുക്ക് ഉറപ്പുണ്ട് അവർ സെൻസിലെടുത്താലും അപ്പോൾ നമ്മൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെ